സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്, സുമേഷ് പഴനിക്കാരനാണ്. ഞാനിന്ന് പറയാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതായത് എപ്പോഴും നമ്മൾ ഭാവിയെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. എല്ലാവരും, ഞാനടക്കമുള്ള എല്ലാവരും നാളത്തെ കാര്യങ്ങളെ പറ്റി ചിന്തിച്ചിട്ട്, നമുക്ക് പ്രസൻ്റ് ഉണ്ടാവുന്ന പ്രധാന നേട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങളാണ്. അതായത് ഷുഗർ, പ്രഷർ, ഡയബറ്റീസ്, അല്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് നേട്ടങ്ങളായിട്ട് കിട്ടുന്നത്. എന്താണ് നമുക്ക് എപ്പോഴും അറിഞ്ഞൊരു കഥയിലേക്ക് വരാം ആദ്യം. അതായത് നമ്മുടെ സുഹൃത്ത് പറഞ്ഞ കേട്ട കഥയാണ്. അപ്പോൾ ആൾ ഒരുപാട് എപ്പോൾ നോക്കിയാലും നാളത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ വളരെ അസ്വസ്ഥനായിട്ടിരിക്കുന്ന സമയത്ത് ഒരാളെ കണ്ടുമുട്ടാണ്. അപ്പോൾ കണ്ടുമുട്ടുന്ന സമയത്ത് ആൾ ചോദിച്ച ചങ്ങാതി, എന്താണ് താങ്കൾ ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കുന്നത്, കുറേ നേരമായാലും ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്, എന്താണ് താങ്കളുടെ പ്രശ്നം, താങ്കളൊന്ന് പറയാമോ, അല്ലെങ്കിൽ എന്താണ് താങ്കളുടെ പ്രശ്നം, എനിക്ക് പറ്റണതാണെങ്കിൽ ഞാനത് പരിഹരിച്ച് തരാമെന്ന് അപ്പോൾ അദ്ദേഹം പറയണം. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ആളോട് പറഞ്ഞു, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ലൈഫ് ഇങ്ങനെയായി, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ അവൻ അങ്ങനെ ആണ് നടക്കുന്നത്, എനിക്കതുപോലെ നടക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യാകുലതകൾ തുറന്നു പറഞ്ഞു. അതായത് ആളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് വളരെ പവർഫുള്ളായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും നല്ല നേട്ടത്തിൽ നടക്കുമ്പോൾ അയാൾ മാത്രം ഇങ്ങനെ നടക്കുക എന്നുള്ള, അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് മൊത്തത്തിൽ ആൾ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. അപ്പോൾ ഇത് തുറന്ന് പറയാൻ ആളോട്. അപ്പോൾ ആൾ കുറേ നേരം ആലോചിച്ചു. ആലോചിച്ചതിൻ്റെ ശേഷം മറുപടി പറഞ്ഞു. അതായത് ആൾ ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ സുഹൃത്ത് ആളുടെ പഴയ കാലഘട്ടങ്ങളും ഇനി വരാതിരിക്കുന്ന കാര്യങ്ങളും ആലോചിച്ചിട്ട് ഷുഗറും പ്രഷറും എല്ലാം കൂടിയിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇയാളോട് പറഞ്ഞത്. അപ്പോൾ ഇയാൾ ആലോചിച്ചിട്ട് പറഞ്ഞു, താങ്കൾ ഒരു കാര്യം ചെയ്യും, അതായത് നമ്മുടെ ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ, വരാതിരിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പോകണ്ട, തൽക്കാലം ഇപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ഇപ്പോഴത്തെ വിഷയങ്ങൾ സംസാരിക്കാം. അങ്ങനെ സംസാരിച്ച് ആളോട് പറയണം, പറഞ്ഞു കൊടുക്കണം. വളരെ സിമ്പിൾ കാര്യം, അതായത് നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ചോ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ആയുസ്സിൻ്റെ പകുതിയാണ്, അതായത് ആരോഗ്യമാണ് നഷ്ടപ്പെടുന്നത്. കാരണം നിങ്ങൾക്ക് ഇനി വരാതിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടോ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചിന്തിച്ചിട്ടോ ഒരു കാര്യമില്ല. പ്രസൻ്റിൽ എന്താണോ നമുക്ക് ആ കാര്യങ്ങൾ വളരെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അവൻ അവൾ അല്ലെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അവരിങ്ങനെയായാലോ അല്ലെങ്കിൽ അവരങ്ങനെയായാലോ എന്നുള്ള ചിന്തകൾ മാറ്റിയാൽ തന്നെ പകുതി കേടും, അതുപോലെ തന്നെ പകുതി നമ്മുടെ മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യം രക്ഷപ്പെടുന്നതാണ് പറയാം. അത് ഒരു തിയറിയാണത്, അത് എല്ലാവരും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് നമ്മൾ ഓവറായിട്ട് ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എപ്പോഴും ആലോചിക്കുക, ഒരു കാര്യം നടക്കില്ല, നമ്മളിങ്ങനെ അസ്വസ്ഥനാവുക. അതായത് ഫോർ എക്സാമ്പിൾ പറയണെങ്കിൽ അത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. എന്താ നമുക്ക് എന്തുണ്ടാവുക, ആലോചിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ട, ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഉള്ള സമയങ്ങൾ വളരെയധികം വളരെ സിമ്പിളായിട്ട് ആലോചിച്ച് ഇങ്ങനെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകാം. ആ കൂട്ടത്തിൽ തന്നെ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ആ കൂട്ടത്തിൽ നാളത്തെ കാര്യങ്ങൾ കൂടി നടന്നു പോകും. അല്ലാണ്ട് വലിയൊരു കാര്യങ്ങൾ എപ്പോഴും പണ്ടത്തെ ആൾക്കാർ പറയും, കുന്നോള ആഗ്രഹിച്ചാലാണ് കുന്നുകുരുവോളം കിട്ടുകയെന്ന്. അതൊക്കെ പണ്ടത്തെ ഒരു ചെറിയ ഡയലോഗാണ്, ഒരു ഒട്ടുമിക്ക ആൾക്കാരിലൊന്നും നടക്കില്ല അത്. അതൊക്കെ പറയാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ എളുപ്പമാണ്, പക്ഷേ പ്രാവർത്തികമാക്കണമെന്നൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ വേറൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടിരിക്കുക, സിമ്പിളായിട്ട് ചിന്തിക്കുക, അന്നത്തെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നടന്നു പോകുന്ന കാര്യങ്ങൾ ആലോചിക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് വിധിച്ചിട്ട് കിട്ടും, പോവാളാണോ പോവാതി വേറെ കാര്യങ്ങളൊന്നുമില്ല, ഇത്ര മാത്രം ചിന്തിക്കുക. അതായത് നമുക്ക് കിട്ടുള്ള സാധനമാണെങ്കിൽ നമുക്ക് ആ സാധനം കിട്ടിയിരിക്കും, നമുക്ക് പോവാനുള്ള സാധനമാണെങ്കിൽ അത് പോയിരിക്കും. ആരെന്നെ വിചാരിച്ചാലും തടുക്കാൻ പറ്റില്ല, അതൊരു പ്രകൃതി നയമാണ്. നിങ്ങൾ തട്ടിപ്പറിച്ചാൽ പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞേക്കാം, കുറേ ഉദാഹരണത്തോട് കൂട്ട പറയാം. അതായത് മറ്റൊരാളുടെ സാധനം നമ്മളത് തട്ടിപ്പറിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞേക്കാം അത് പൊട്ടിത്തെറിക്കും എന്നുള്ള കാര്യം. അപ്പോൾ അതുപോലെ അതൊന്നും വേണ്ട, നമ്മൾ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുക, ആലോചനകൾ കുറയ്ക്കുക. ഞാൻ ഒട്ടുമിക്ക ആൾക്കാർ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ, ഞാൻ ഇതിലൂടെ അതും പറയാൻ ആഗ്രഹിക്കുക. ഒരു ആപ്പ വണ്ടി ഓടിക്കുന്ന ആളായിരുന്നു ആൾ. അപ്പോൾ ആൾ ഈ ആപ്പ വണ്ടി ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആളുടെ വണ്ടി ഒരു ദിവസം ഇടിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ഈ ഇടിക്കാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു പ്രമുഖ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയാണ് വണ്ടി ഇടിച്ചത്. സത്യത്തിൽ ഈ അദ്ദേഹത്തിനും ഒരു അതായത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടിയല്ല, പക്ഷെ അവർ ഒരു രാഷ്ട്രീയത്തിൻ്റെ രീതിയിൽ ഇതിനെ കൊല്ലാനാണെന്നുള്ള രീതിയിലൊക്കെ തമാശക്കോ കാര്യമായിട്ടോ ഇവനോട് ചോദിച്ചു. പക്ഷെ അതിന് ശേഷം ഇവന് ഭയങ്കര ടെൻഷനാണ്, അയ്യോ അവരങ്ങനെയാണോ വിചാരിച്ചോ നാളെ എനിക്ക് എന്താ സംഭവിക്കുക. അപ്പോൾ അങ്ങനത്തെ ആ ചിന്ത കുഞ്ഞു ചോദ്യങ്ങൾ മതി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ടെമ്പറിങ് തെറ്റിക്കാൻ. ആ ഒരു ചോദ്യം അവൻ എപ്പോഴും ഇങ്ങനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുക, കാരണം ആ ഇടിച്ചാൽ അങ്ങനത്തെ ആളാണ്, സാഹചര്യം എങ്ങനെയാണ്, ആരായാലും തെറ്റിദ്ധരിക്കപ്പെടാം. പക്ഷെ അങ്ങനെ ആ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ എടാ ഇത് പോയി ഇത് പോയി അതൊന്നും വിഷയമല്ല, വണ്ടി ഇടിച്ചതല്ലേ, കുഴപ്പമുള്ള കാര്യമല്ല, അതൊന്നും പ്രശ്നമല്ല, വണ്ടി ഇടിക്കാത്തവരാരും ഇല്ല, റോഡല്ലേ, പല തെറ്റുകളും പറ്റും, ആ ഒരു ചോദ്യം പറഞ്ഞവിടെ അങ്ങനെ പ്രശ്നം വരില്ല, ഉണ്ടാവില്ല.
അപ്പം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കുഞ്ഞു വാക്കിലൂടെ പലതും നേടാം, പലതും നശിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൊച്ചു കൊച്ചു കഥകളായിട്ട് ഇനിയും കാണാം. സുമേഷ് വാചികാരൻ.